പൗലോസ് ലീഗ പറഞ്ഞു, പ്രശംസിക്കാനാണെങ്കിൽ ക്രിസ്തുവേശുവിലല്ലാതെ മറ്റൊന്നിലും എനിക്ക് പ്രശംസിക്കാനില്ല. ഞാൻ വലിയ ഗോത്രക്കാരനായിരുന്നു, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനാണ്, പക്ഷെ എല്ലാം ക്രിസ്തു നിമിത്തം ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു. അതെ, ഇന്ന് ശ്രദ്ധിക്കുന്ന എല്ലാവരും അറിയുക, കർത്താവാണ് എല്ലാം. ഇന്ന് ആദ്യമായി ഈ പ്രോഗ്രാമിൽ കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്ഥിരമായി പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ ഈ മീറ്റിങ്ങിന് ഒരു നട്ടെല്ലായി നിങ്ങൾ നിൽക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കൈത്താങ്ങലുകൾക്കും എല്ലാവിധ പ്രോത്സാഹനത്തിനുമായിട്ട് നന്ദി പ്രാർത്ഥിക്കാം. യേശുവേ, പ്രിയ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ അവർ ബലപ്പെടട്ടെ, അഭിഷേകത്താൽ നിറയട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. എല്ലാ പ്രശംസയും എല്ലാ പുകഴ്ചയും യേശുവിന്, എല്ലാ സ്തുതികളും എല്ലാ മഹത്വവും രാജാവിന്. ക്രൂശിൽ മരിച്ചവൻ ആരാധ്യനായവൻ ദൈവപുത്രൻ, വീണ്ടും വരുമവൻ രാജാധിരാജന വാഴുമവൻ. ആരാധിക്കും യേശുവിനെ നാൻ അന്ത്യം വരെ, പിൻഗമിക്കും നായകനെ നാൻ പിന്മാറാതെ. എന്നിൽ കനിഞ്ഞവനെ കാണും നേരം ഞാൻ വാഴുമവൻ. ആരാധിക്കും യേശുവിനെ നാൻ അന്ത്യം വരെ, പിൻഗമിക്കും നായകനെ നാൻ പിന്മാറാതെ. എന്നെ മെനഞ്ഞവനെ കാണും. നമ്മൾ കാണുമ്പോൾ നമ്മൾ യേശുവിന്റെ കാൽക്കൽ വീണുകൊണ്ട് നമ്മൾ പാടും,
ഇന്ന് നമ്മൾ വിശ്വാസത്താൽ പാടുന്നു. അന്ന് യേശുവിനെ നിത്യതയിൽ നമ്മൾ കാണും. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസന്റെ അനുഭവ സാക്ഷ്യത്തിൽ അദ്ദേഹം ആത്മാവിൽ എടുക്കപ്പെട്ട് സ്വർഗത്തിൽ ചെന്നപ്പോൾ 6 അടി ഉയരമുള്ള ഒരു ബ്രൗൺ കളറിലെ താടി വെച്ച ഒരു വ്യക്തി നടന്നു വരുന്നു. അദ്ദേഹം നടന്നു വരുമ്പോൾ ദൂതന്മാരെല്ലാം കവിണ്ണു വീണ് കിടക്കുന്നു. ആ വ്യക്തി അടുത്തു വന്നിട്ട് പേര് വിളിച്ചിട്ട് പറഞ്ഞു, ജെസി ഡുപ്ലാന്റ് എന്ന ദൈവദാസന്റെ ചരിത്രമാണ്, അദ്ദേഹത്തിന്റെ സാക്ഷ്യമാണ്, ജെസി ഞാൻ വേഗം വരുന്നു എന്ന് നീ ജനത്തോട് പറയുക. അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യമാണ്. 6 അടി ഉയരമുള്ള ഒരു മനുഷ്യൻ, ഒത്ത മനുഷ്യൻ. ദൂതന്മാരൊക്കെ വലിയ ജീവികളാണ്, പക്ഷെ യേശു ഒരു മനുഷ്യനെ പോലെയാണ് സ്വർഗത്തിൽ നമ്മെ സ്വീകരിക്കാൻ നിൽക്കുന്നത്. ആ കർത്താവിനെ കണ്ടാൽ ആ പാദത്തിൽ വീണുപോകും. നമുക്ക് വേണ്ടി ജീവൻ തന്ന നല്ല നാഥൻ, ചേർന്ന് എല്ലാവരും ചേർന്ന് യേശുവിനെ ആരാധിച്ച് നമ്മുടെ ജീവിതം യേശുവിനെ ആരാധിക്കാൻ മാത്രമാകട്ടെ. 1, 2, 3 പ്രാർത്ഥന വിഷയങ്ങൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ. സൗമിനി കാട്ടാക്കട, എനിക്ക് 34 വയസ്സായി, എന്റെ വിവാഹം നടക്കാനായി പ്രാർത്ഥിക്കണം. പ്രിയ സൗമിനി, നിനക്ക് വേണ്ടി ദൈവത്തിന് ഇപ്പോഴും അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. നീ കൈകൾ ഉയർത്തിപ്പിടിക്കുക, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ പ്രിയ മകളെ അനുഗ്രഹിക്കുന്നു. അവൾക്ക് ഏറ്റവും നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകട്ടെ. ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള, ദൈവരാജ്യത്തിന് ഏറ്റവും ഫലം കായ്ക്കുന്ന, മാതൃകാ ജീവിതം നയിക്കുന്ന ഒരു നല്ല ഭർത്താവിനെ ഞങ്ങൾ അവൾക്ക് വേണ്ടി ചോദിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് വേഗത്തിൽ അത് ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. അടുത്ത പ്രാർത്ഥന വിഷയം, ഹെലൻ തിരുവനന്തപുരം. എന്റെ 20 വയസ്സുള്ള മകൾ റീമ, അവൾക്ക് സോറിയാസിസ് എന്ന രോഗമാണ്. സോറിയാസിസ് എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവനും തൊലികൾ ചുളുങ്ങി ഒരു വല്ലാത്ത രീതിയിൽ പഴുപ്പായിട്ട് വരുന്നൊരു വേദനപ്പെടുന്ന ഒരു അസുഖമാണ്. ആ പെൺകുട്ടി 20 വയസ്സുകാരിയാണ്. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുറെ നാളായി മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല, ഇപ്പോൾ അത് മുഖത്തേക്ക് പടരുന്നു. എന്റെ ഭർത്താവ് മദ്യപാനിയും മുൻകോപിയുമാണ്. വീട്ടിലെ സാധനങ്ങളെല്ലാം നശിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കൈകൾ ഉയർത്തിപ്പിടിക്കുക. ആ വീട്ടിലൊരു പൈശാചികമാണ്, ഞാൻ ഉറപ്പോടെ പറയാം. ആ വീട്ടിൽ ഒരു നാഗശക്തി ഉയർന്നു നിൽക്കുന്നു. ആ ഒരു ദുരാത്മാവ് ആ വീട്ടിൽ പ്രവർത്തിക്കുന്നു. ഒരു കലക്കത്തിന്റെ ആത്മാവും ശരീരത്തിൽ സ്കിന്നുകളിൽ പടരുന്ന ഒരു രോഗത്തിന്റെ ആത്മാവും ആ വീട്ടിൽ വ്യാപരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ വീട് വിട്ട് അത് പുറത്തു പോ. ഹേ പിശാച്, യേശുവിന്റെ നാമത്തിൽ നീ പുറത്തു പോ. ആ കുടുംബം സൗഖ്യമാകട്ടെ. ഹെലന്റെ ഭവനത്തിൽ ദൈവശക്തി ഇറങ്ങട്ടെ. ആ കുഞ്ഞിപ്പോൾ റീമ സൗഖ്യമാക്. ഭർത്താവ് വിടുതൽ പ്രാപിക്കുക യേശുവിൻ നാമത്തിൽ, അമേൻ. കർത്താവ് അത് ചെയ്തിരിക്കുകയാണ്. കർത്താവ് നിങ്ങൾക്കത് സാക്ഷ്യമായി തരാൻ പോവുകയാണ്. അടുത്തത് ഒരു വിഷയം കൂടി പ്രാർത്ഥിക്കാം. ഓമന തിരുവനന്തപുരം. നിങ്ങൾ ഓർക്ക്, ഈ തിരുവനന്തപുരത്ത് അന്നാണല്ലോ കൂടുതൽ കോൾ വരുന്നത്. അതെ, തിരുവനന്തപുരത്ത് ചില ടെലിവിഷൻ ചാനലുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ചാനലിൽ നിന്നാണ് കൂടുതൽ പ്രാർത്ഥന വിഷയങ്ങൾ വരുന്നത്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സിസ്റ്റർ ഓമനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്റെ ഭർത്താവിന് റെയിൽവേയിൽ ജോലി ഉണ്ടായിരുന്നു, പക്ഷെ ആ ജോലി നഷ്ടപ്പെട്ടു. ഒരു നല്ല ജോലി ലഭിക്കുവാനായി പ്രാർത്ഥിക്കണം. നമുക്ക് ദൈവസന്നിധി ഏൽപ്പിക്കാം. പ്രിയ സഹോദരിയുടെ കുടുംബത്തിൽ ഒരു അത്ഭുതം സംഭവിക്കട്ടെ. നഷ്ടപ്പെട്ട ജോലിക്ക് പകരം അതിനേക്കാൾ നല്ലത്, ഏറ്റവും നല്ലത് ദൈവം മാറ്റിവെച്ചിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആ മകളുടെ കുടുംബത്തിൽ അത് ഉണ്ടാകട്ടെ. തന്റെ ഭർത്താവിന് നല്ലൊരു ജോലി ഉണ്ടാകട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഓഡിയോ മെസ്സേജ് ആയിട്ട് ഇട്ടാൽ എളുപ്പമാണ്. ഞങ്ങൾക്കത് കേട്ട് എഴുതിയെടുക്കാനും സൗകര്യമാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ സ്വരവും കേൾക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഞങ്ങൾക്കും അയക്കാൻ കഴിയും. നിങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങളത് ചെയ്താൽ മതി. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 38 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലുമെന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനോട് എതിർക്കരുത്,
നിന്നെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും ഏൽപ്പിച്ചു കൊടുക്കുക. 43 മുതൽ വായിക്കുമ്പോൾ കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തിനാണെന്നറിയാമോ? സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന്. അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതികെട്ടവരുടെ മേലും മഴ അയക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ സ്വഭാവമാണ് നമ്മളവിടെ വായിക്കുന്നത്. ദൈവം, വിശ്വസ്തനായ ദൈവം. 48-ാമത്തെ വാക്യം കൂടി, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. സങ്കീർത്തനത്തിൽ പറയുന്നു, ദൈവമേ നിന്റെ വഴിയെ എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നീതി പാതകളിൽ നടക്കും. ദാവീദ് പറയുകയാണ്, ദൈവമേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണം. ഇതാണ് ദൈവത്തിൻ്റെ വഴി. ദൈവം നമുക്ക് ശരിയായ വഴി കാണിച്ചു തരും. ലോകം പറയുന്നത് ശത്രുക്കളെ വെറുക്കുക, ദുഷ്ടന്മാരെ അകറ്റി നിർത്തുക, ഇതെല്ലാം നല്ലതാണ്. അപ്പോൾ തന്നെ ദൈവവചനം പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും അല്ലേ പലരുടെയും ജീവിതത്തിൽ രോഗങ്ങൾക്ക് കാരണം? പല വ്യക്തികളുടെ ശാരീരിക പ്രശ്നങ്ങളുടെ കാര്യം, മാനസിക പ്രശ്നങ്ങളുടെ കാര്യം മറ്റുള്ളവരോടുള്ള പകയാണ്. എന്നെ എൻ്റെ ഭർത്താവ് ചതിച്ചു, ഇട്ടേച്ചു പോയി, ഇപ്പോൾ വേറെ ഒരുത്തിയുടെ കൂടെയാണ്, ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തി ഒറ്റയ്ക്ക് ജീവിക്കുന്നു. അങ്ങനെയുള്ള സ്ത്രീകളുടെ ജീവിതത്തിൽ, അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം തകർന്നു പോകും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തകർച്ച ഭർത്താവ് ഇട്ടേച്ചു പോയതല്ല, അതിനേക്കാൾ വലിയ പ്രശ്നം നിങ്ങൾ രോഗിയായിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ മനോബലം ചോരുകയാണ്, ആ വ്യക്തിയെക്കുറിച്ചുള്ള പകയാണ്. പക അനേക രോഗങ്ങൾക്ക് കാരണമാകും. യേശു പറഞ്ഞു, നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ, അവരെ അങ്ങോട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥി, അതോടുകൂടി നമ്മൾ സ്വസ്ഥമാകും. നമ്മെ ദോഷം ചെയ്തവരെ ഒന്ന് അനുഗ്രഹിക്കാമോ? യോബിനോട് പറഞ്ഞു, നിന്റെ കൂട്ടുകാർക്ക് വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിക്കുക, കുറച്ച് ദിവസം വന്നിരുന്ന് നിന്നെ സ്വസ്ഥത കളഞ്ഞ കുറച്ച് പേരില്ലേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ യോബ് സൗഖ്യമായി. യോബിൻ്റെ ഭാര്യ എൻ്റെ അച്ചായോ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു, വീണ്ടും 10 പിള്ളേരെ പ്രസവിച്ചു. വീണ്ടും സാഹചര്യങ്ങളെല്ലാം, ഒട്ടകങ്ങളും ആടുകളും മാടുകളും എല്ലാം ഉണ്ടായി. സ്വസ്ഥത വന്നത് എപ്പോഴാ? വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ്. വാക്കുകൊണ്ട് വേദനിപ്പിക്കുന്നവരുണ്ട്, ശരീരം കൊണ്ട് വേദനിപ്പിക്കുന്നവരുണ്ട്, സമ്പത്ത് കൊണ്ട് വേദനിപ്പിക്കുന്നവരുണ്ട്, മന്ത്രവാദം കൊണ്ട് വേദനിപ്പിക്കുന്നവരുണ്ട്. ചില മന്ത്രവാദത്തെ കുറിച്ചൊക്കെ കേട്ടത് ഇങ്ങനെയാണ്, ആഫ്രിക്കയിലുള്ള മന്ത്രവാദം, മന്ത്രവാദി മന്ത്രവാദം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സൂചി കൊണ്ട് ഇവിടെ കുത്തിയാൽ ഇതിൻ്റെ ഫലം അനുഭവിക്കുന്ന ആൾ വീട്ടിൽ കിടന്നുകൊണ്ട് അതേ സ്ഥലത്ത് അയ്യോ വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയും. ഇവിടെ എന്ത് ചെയ്യുന്നു, അത് ഉടനെ അപ്പുറത്ത് സംഭവിക്കും. മന്ത്രവാദത്താൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവർ, സമ്പത്ത് കൊണ്ട് വേദനിപ്പിക്കുന്നവർ, വാക്കുകൊണ്ട് വേദനിപ്പിക്കുന്നവർ, ശരീരം കൊണ്ട് വേദനിപ്പിക്കുന്നവർ, ഈ വേദനകളെ എല്ലാം നേരിടുമ്പോൾ തന്നെ യേശു കർത്താവ് പറഞ്ഞു, ഇതെല്ലാം ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഏതായാലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ കുറേ പേര് ഇരിക്കുന്നുണ്ടല്ലോ. ഈ സീസണിൽ മുഴുവൻ പ്രാർത്ഥനയല്ലേ? ഉപദ്രവിച്ചവരുടെ ലിസ്റ്റ് എഴുതി വെച്ചെന്ന് അനുഗ്രഹിക്കുക. കർത്താവേ, അവർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാകട്ടെ, കൂടുതൽ നന്മയുണ്ടാകട്ടെ, അവർ യേശുവിനെ അറിയട്ടെ, അവർ മാനിക്കപ്പെടട്ടെ, അവർ ഉയർന്നു വരട്ടെ, അവരുടെ മക്കൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടാകട്ടെ. നമ്മൾ പഴയ നിയമത്തിലെ കുറേ ഭാഗങ്ങൾ വായിച്ചാൽ, കർത്താവേ ദുഷ്ടന്മാർ നശിച്ചു പോകണം, അവരുടെ മക്കളെല്ലാം മരിച്ചു പോകണം, ഇങ്ങനെയുള്ള പ്രാർത്ഥനകളും ദാവീദ് പോലും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ബൈബിളിലെ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയം, ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥി, നിങ്ങളോട് ദോഷം ചെയ്തവരെ അനുഗ്രഹിക്കുക, അനുഗ്രഹിക്കുന്ന ഇന്ന് വരെ നിങ്ങളുടെ നാശം കാണാൻ കൊതിക്കുന്നവർ നിങ്ങളുടെ വീട്ടിലുണ്ട്, കൂട്ടുകുടുംബത്തിലുണ്ട്. നിങ്ങൾ ഉയരുന്നത് അവർക്കിഷ്ടമല്ല,
നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൂടുതൽ മാർക്ക് വാങ്ങുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള ചില ഫാമിലികൾക്ക് ഇഷ്ടമല്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മുൻനിരയിൽ വന്നാൽ അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് അവർക്ക് മറ്റു പലരും പലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് വളരെയധികം അസൂയുള്ളവരുണ്ട്. ഇവരെയൊക്കെ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, അവരുടെ പേരെഴുതി വെച്ച് കർത്താവേ എൻ്റെ കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ മാർക്ക് ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ. അപ്പോൾ ഇവരുടെ കുശുമ്പ അങ്ങോട്ട് തീരമല്ലോ. കൂടുതൽ മാർക്ക് കൊടുക്കണമേ. എൻ്റെ കുഞ്ഞിനേക്കാൾ നല്ല സൗന്ദര്യം അവർക്ക് കൊടുക്കണമേ. ഞങ്ങളുടെ വീട്ടിലുള്ളതിനേക്കാൾ നല്ല ഭക്ഷണം അവരുടെ വീട്ടിലുണ്ടാകട്ടെ. പ്രാർത്ഥിക്കേ, നമ്മുടെ കൂടപ്പുറപ്പുകളെല്ലാം നല്ല രീതിയിൽ ജീവിക്കട്ടെ. എന്താ ഗുണമെന്നറിയാമോ? അവരനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും, നമുക്ക് വലിയ സ്വസ്ഥതയുമുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രം ഉയർന്നു വന്നാൽ, പ്രാർത്ഥിച്ച് നമ്മൾ മാത്രം ഉയർന്നു വന്നാൽ, ഈ ഉയരാതെ കിടക്കുന്ന കുറേ പേരുണ്ട്, അവരെന്നും നമ്മളോട് കണ്ണുകടിയുള്ളവരായിരിക്കും. അസൂയ. നമ്മുടെ നന്മ കാണുമ്പോൾ പറയും, ഓ ഇവർക്ക് ഈ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ അമേരിക്കയിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയും. ഒരിക്കലും ദൈവം കൊടുത്താണെന്ന് പറയത്തില്ല. നമുക്കൊരു വിഷമം വന്നാൽ ഉടനെ കൈകൊട്ടി ആൾക്കാരോട് വിളിച്ചു പറയാൻ അവർ തയ്യാറാകും. ഇങ്ങനെയുള്ളവരെ അങ്ങനെ അനുഗ്രഹിക്കുക. അവർ നമ്മേക്കാൾ ഉയർന്നു കിടന്നാൽ എന്നാലും പറയും, അവർ എന്ത് പറയും? അവർ അതിനും കുറേ ഡയലോഗുകൾ പറയും. എന്താണ് കണ്ടോ, ഞങ്ങൾ കണ്ടോ, അവരെ പോലെ ഒന്നും പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല, ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. പറയട്ടെ, എന്നാലും ഉയർന്നു കിടക്കുമല്ലോ. നമ്മളവരുടെ വീടിൻ്റെ മുമ്പിൽ കൂടി പോയപ്പോൾ അവരുടെ വീട് ഗതികെട്ട് കിടന്നില്ലല്ലോ. ഈ ഒരു നല്ല കാഴ്ചപ്പാട് നമ്മുടെ ഹൃദയത്തിന് ഒത്തിരി സ്വസ്ഥത തരും. അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളുടെ അസൂയ തോന്നിയെന്ന് ആസാഫ് പറഞ്ഞതുപോലെയാകും. അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു, അവരുടെ മക്കളൊക്കെ നല്ല നിലയിലായിരിക്കുന്നു. ഞങ്ങളുടെ വീട്ടിലെന്നും പ്രശ്നമാണ്, ഇത് പറഞ്ഞുകൊണ്ടിരിക്കാതെ അവരുടെ കുടുംബം അതുപോലെ ഉയരട്ടെ. അവർ യേശുവിനെ കൂടി സ്വീകരിക്കട്ടെ. അവരുടെ വീട് അഭിവൃദ്ധിപ്പെടട്ടെ. കർത്താവേ അവർക്ക് ഇനിയും നന്മ കൊടുക്കണമേ. കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഞങ്ങളുടെ കുഞ്ഞിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങട്ടെ. നമുക്ക് എന്തിനാ വിഷമം? എൻ്റെ കുഞ്ഞ് ഫസ്റ്റ് ആയിരിക്കണം, ബാക്കി എല്ലാവരും സെക്കൻഡും തേർഡും ഫോർത്തും ആയിരിക്കണം. ഇത് എന്നെ പ്രാർത്ഥനയാണ്. യേശുവിൻ്റെ നാമത്തിന് അത് ക്യാൻസൽ ചെയ്യൂ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെയുള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാമല്ലോ. അവർ ഉയരട്ടെ. നമ്മുടെ സ്കൂളിൽ കുഞ്ഞുങ്ങളെ, നമ്മുടെ സ്കൂളിലുള്ള എല്ലാവരും നിങ്ങളെക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങട്ടെ. അസൂയയില്ലാത്ത, സ്വാർത്ഥതയില്ലാത്ത യേശുവിൻ്റെ ഹൃദയം നമുക്ക് ദൈവത്തോട് ചോദിക്കാം. എത്ര പേര് അതിനായിട്ട് സ്തോത്രം ചെയ്യും? എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ ഞങ്ങൾക്ക് വിരോധമായിട്ടുള്ളവർ ഞങ്ങളെക്കാൾ അനുഗ്രഹിക്കപ്പെടുവാൻ കാരണമാകണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഈ ലളിതമായ പ്രാർത്ഥനകൾ, യേശു പഠിപ്പിച്ച പ്രാർത്ഥനകൾ എൻ്റെ പ്രിയപ്പെട്ടവർ പ്രാക്ടീസ് ചെയ്യുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. എനിക്ക് ഒത്തിരി പേരോട് കയ്പും പകയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വാക്യങ്ങളാണ് എന്നെ ധൈര്യപ്പെടുത്തിയത്. വേദപുസ്തകം നമ്മൾ ആചരിക്കണം. അതാചരിച്ച് പഠിപ്പിക്കുന്നവൻ ഏറ്റവും വലിയവനാണ്. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയവരാകാൻ കർത്താവ് തന്നിരിക്കുന്ന മെത്തേഡാണ് ഇത്. ആചരിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുക, ഇത് പ്രായോഗികമാക്കി. എൻ്റെ ജീവിതത്തിൽ ആരും, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ശത്രുക്കളെന്ന് പറയുന്നത് ഇല്ല, ആരോടും പകയില്ല. ചതിച്ചവർ ഒത്തിരി പേര് ചതിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെയും എല്ലാം ദൈവം ഇന്നുള്ളതുപോലെ ഗുണമാക്കി. മറ്റുള്ളവർ ചെയ്ത ദോഷം മുഴുവനും നന്മയാക്കുന്ന കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ചതിക്കുന്നവർക്ക് എത്രത്തോളം നമ്മെ ചതിക്കാൻ കഴിയും? എല്ലാ ചതിയും നമുക്ക് ഉയർച്ചയായി മാറും. കൈകൾ ഉയർത്തിയതിനായിട്ട് സ്തോത്രം ചെയ്തേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പുറപ്പാട് പുസ്തകം 23:4-5 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അതിങ്ങനെയാണ്, നിന്റെ ശത്രുവിൻ്റെ കാളയോ കഴുതയോ വഴിതെറ്റിയതായി കണ്ടാൽ അതിനെ അവൻ്റെ അടുക്കൽ തിരികെ കൊണ്ടുപോകണം. ആരുടെ കാളയും കഴുതയും? പഴയ നിയമത്തിൽ കിടക്കുന്ന വാക്യമാണ്. നിന്റെ ശത്രുവിൻ്റെ കാളയോ കഴുതയോ വഴിതെറ്റിയതായി കണ്ടാൽ അതിനെ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. ആരുടെ വീട്ടിൽ? ശത്രുവിൻ്റെ വീട്ടിൽ കൊണ്ടുപോകണം. ശത്രുവിൻ്റെ വീട്ടിൽ ചെന്ന് കോളിംബെൽ അടിച്ചിട്ട് പറയണം, നിങ്ങളുടെ കാളയല്ലേ, നിങ്ങളുടെ കഴുതയല്ലേ വഴി കിടക്കായിരുന്നു, അത് അലഞ്ഞ് വേറെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാൻ നോക്കണേ. അവർ ഞെട്ടിപ്പോവും, അയ്യോ എന്തോരം ഇവർ ഉപദ്രവിച്ചതാണ്.
ഈ കുടുംബത്തെ എന്തോരം നമ്മൾ ദ്രോഹിച്ചതാണ്, പക്ഷെ നമ്മളോട് എന്തൊരു കെയറിംഗ് ആണ്. അതോടുകൂടി ആ ശത്രുത്വം തോറ്റുപോകും. അടുത്തത്, നിന്നെ ദ്വേഷിക്കുന്നവന്റെ കഴുത ചുമടിന്റെ കീഴെ കിടക്കുന്നത്, വലിയ ചുമടാ, ആ മുന്നോട്ട് പോകാൻ കഴിയാതെ ചുമടിന്റെ കീഴെ വീണുപോയി കിടക്കുന്നത് കണ്ടാൽ അവനെ വിചാരിച്ച്, നിന്നെ വെറുക്കുന്ന അവനെ വിചാരിച്ച് അതിനെ അഴിച്ചു വിടുവാൻ മടിച്ചാലും അഴിച്ചു വിടുവാൻ അവനെ സഹായം ചെയ്യണം. അതായത്, നിന്നെ വെറുക്കുന്ന മനുഷ്യൻ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ഒരു വണ്ടി വലിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരു ബൈക്കിന് പോകുന്നു, ബൈക്ക് പഞ്ചറായി, അവൻ അവിടെ കുത്തിയിരിക്കുകയാണ്. ഉടനെ നമ്മുടെ ബൈക്ക് നിർത്തിയിട്ട്, അയ്യോ വണ്ടി പഞ്ചറായോ, ഞാൻ ആളെ ഇപ്പോൾ വിളിക്കാം, എൻ്റെ മൊബൈൽ ഒരു ഒരു മൊബൈൽ വർക്ക്ഷോപ്പുകാരൻ്റെ നമ്പറുണ്ട്, ഇപ്പോൾ വരും. എൻ്റെ വണ്ടി കഴിഞ്ഞ ദിവസം പഞ്ചറായപ്പോൾ ഞാനതാണ് ചെയ്തത്. ഉടനെ അവിടെ നിന്ന് വിളിച്ചു, ഈ മനുഷ്യൻ്റെ എല്ലാ കോപവും വിദ്വേഷവും എല്ലാം കാറ്റിൽ പറന്നു പോകും. കർത്താവിൻ്റെ വഴി നമുക്ക് ഉപദേശിച്ചു തരും. ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കുന്ന മെത്തേഡാണ് ദൈവത്തിൻ്റെ മെത്തേഡ്. നമുക്കൊന്ന് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. കർത്താവേ, നന്മ ചെയ്ത് തിന്മയെ ജയിക്കുന്ന ഈ കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്ക് വിരോധികളുടെ എണ്ണം കൂടുന്നുണ്ട്, ഈ വിരോധികളെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ. അവർ ഞങ്ങളെ മിത്രങ്ങളാക്കി മാറ്റണമേ, മിത്രങ്ങളാക്കി തീർക്കണമേ കർത്താവേ. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരോടും കൈപ്പായിട്ടിരിക്കുന്നവർ തമ്മിൽ വളരെയധികം വേഗത്തിൽ അടുക്കട്ടെ. ഈ സന്ദേശം കേട്ട ഉടനെ അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കട്ടെ, അകലങ്ങൾ മാറട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. ശത്രുവായ എന്നെ മിത്രമാക്കുവാൻ വേണ്ടി എന്താണ് കർത്താവ് ചെയ്തത്? മനുഷ്യവേഷം ധരിച്ചുകൊണ്ട് തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി. ആ വരികൾ ഒന്നുകൂടി നമുക്കൊന്ന് പാടാം. വാഴ്ത്തി പാടും.
അങ്ങയുടെ വഴിയെ എനിക്ക് കാണിച്ചു തരണമേ എന്നൊരു ഭക്തൻ പ്രാർത്ഥിച്ചാൽ ദൈവം ഇതുപോലെ വിജയത്തിൻ്റെ വഴികൾ കാണിച്ചു തരും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനം കേട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ശത്രുക്കളുടെ ഒരു കൂമ്പാരത്തെ തന്നെ സൃഷ്ടിക്കുമായിരുന്നു, പക കൊണ്ട് ജീവിക്കുമായിരുന്നു, വൈരാഗ്യം കൊണ്ട് ജീവിക്കുമായിരുന്നു. എൻ്റെ കുടുംബത്തിനെതിരെ, ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിനെതിരെ ഒക്കെയും ചെയ്ത ചെയ്തികൾ ഇന്നും ഓർക്കുമ്പോൾ ഭയപ്പെടും. അതുപോലെയുള്ള മന്ത്രവാദം. എൻ്റെ അപ്പനോട് ഒരാൾ പറഞ്ഞു, നിന്റെ വീടിൻ്റെ പണി തീരില്ല, നിന്നെ ഞാൻ കിടത്തിക്കളയും. അന്ന് രാത്രി എൻ്റെ അപ്പൻ ടൈഫോയിഡ് പിടിച്ചു കിടന്നു. വീടിൻ്റെ പണി നടക്കുന്നു, വീടിൻ്റെ പണി നിന്നുപോയി. ഒരു വശം തളർന്ന് എൻ്റെ പിതാവ് അവിടെ കിടന്നു. 10-30 ജോലിക്കാരുള്ള ഒരു കോൺട്രാക്ടറാണ്, വീടിൻ്റെ കെട്ടിടങ്ങളെല്ലാം വാർക്കുന്ന മരപ്പലകൾ ആ കാലത്ത് എല്ലാം ചിതലരിച്ചു പോയി. 5 ബെഡ്റൂം ഉള്ള ഒരു വീട് എൻ്റെ അപ്പൻ പണിയുകയാണ്. അതിൻ്റെ സൺഷെയ്ഡ് എത്തിയപ്പോൾ പണി നിന്നു. കാട് പിടിച്ച് നാളുകൾ കടന്നു. മന്ത്രവാദങ്ങൾ പകയോടെ ചെയ്തവർ. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, ഞാൻ പാസ്റ്ററായി കർത്താവിൻ്റെ വേലയിൽ ആലപ്പുഴയിലായിരിക്കുന്ന കാലത്ത് എൻ്റെ അപ്പൻ പറഞ്ഞു, മോനെ നീ ഇന്നയാൾക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കണം. എൻ്റെ അകത്ത് പെട്ടെന്നൊരു പകയാണ് വന്നത്. പക്ഷേ ഞാൻ അവിടെ ചെന്നു. എൻ്റെ അകത്ത് ആരോ പറയുന്നു, നീ പോയി പ്രാർത്ഥിക്കണം. എൻ്റെ ജ്യേഷ്ഠൻ ഞാനും കൂടി കടന്നു ചെന്നു. പ്രാർത്ഥിക്കാൻ ചെന്നു. കിടപ്പാണ്. ഞാൻ യേശുവേ എന്ന് വിളിക്കലും ആ വ്യക്തിയുടെ മേലുള്ള ഭൂതം അങ്ങോട്ട് ഇളകി. ഭൂതമിളകി, ഭൂതം വിട്ടുപോയി, സൗഖ്യമായി. ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വന്നു. ഒരു വർഷത്തിനുള്ളിൽ ആ വ്യക്തി മരിച്ചുപോയി. എങ്കിലും കർത്താവ് ഒരു വിടുതലൊക്കെ കൊടുത്തു. ഇതൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ചെന്ന് പ്രാർത്ഥിച്ച് വിടുതൽ കൂടി കൊടുക്കുവാൻ ഒരു ദിവസം ദൈവം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭയപ്പെടരുത്. ഇതെല്ലാം നടക്കുന്ന ഒരു സീസൺ. എനിക്കിത് സംഭവിച്ചെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെയുള്ള നന്മകളുടെ സീസൺ ഉണ്ടാകും. അടുത്ത വാക്യം ലൂക്കോസിൻ്റെ സുവിശേഷം 23:34 നമുക്കൊന്ന് വായിക്കാം. 23:34 എന്നാൽ യേശു, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവൻ്റെ വസ്ത്രം വിഭാഗിച്ചു ചീട്ടിട്ടു. യേശു അത് കാണുകയാണ്. ദുഷ്ടന്മാരായിട്ട് പടയാളികൾ, യേശുവിനെ ഉപദ്രവിച്ചവർ വസ്ത്രം ചീട്ടിടുന്നു, പരിഹസിക്കുന്നു, തുപ്പുന്നു. നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങിയവ എന്ന് പറയുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ ക്രൂശിൽ ആണികളിൽ കൈകൾ വിരിച്ചു കിടന്നുകൊണ്ട് യേശു പ്രാർത്ഥിക്കുകയാണ്, ഇവർ അറിയുന്നില്ല കർത്താവേ, ഇവരറിഞ്ഞിട്ടല്ല കർത്താവേ ചെയ്യുന്നത്. ഈ ഒരു വെളിപ്പാട് നമുക്കുണ്ടാകണം. പലരും നമ്മെ ദോഷം ചെയ്യുമ്പോൾ, നമ്മുടെ അങ്കിക്കായി അവർ ചീട്ടിടുമ്പോൾ, നമ്മെ പരിഹസിക്കുമ്പോൾ, തുപ്പുമ്പോൾ, ഒരു സത്യം നമ്മൾ അറിയണം. അറിഞ്ഞുകൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റുമോ? അവരിൽ ആരോ കയറിക്കൂടിയിരിക്കുകയാണ്. അവരുടെ മേൽ വ്യാപരിക്കുന്ന പാപമാണ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. തിന്മ ചെയ്യുന്നത് എല്ലാം പിശാചിൻ്റെ മകൻ എന്ന് യേശു പറഞ്ഞു. നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളായിരുന്നെങ്കിൽ അബ്രഹാമിൻ്റെ പ്രവൃത്തി ചെയ്യും. പക്ഷേ നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പിശാചിൻ്റെ മക്കളാണ്. പിശാചിൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ദോഷം ചെയ്യുന്നവരെല്ലാം പിശാച് ബാധിച്ചവരാണ്. പാപം ചെയ്യുന്നവർ പിശാചിൻ്റെ സ്വാധീന വലയത്തിലുള്ളവരാണ്. അവരുടെ മേലൊരു പൈശാചിക അഡിക്ഷനുണ്ട്. മദ്യപാനത്തിൻ്റെ പുറകിൽ, മയക്കുമരുന്നിൻ്റെ പുറകിൽ, വ്യഭിചാരത്തിൻ്റെ പുറകിൽ. എനിക്കൊരു വ്യക്തിയെ അറിയാം. വിവാഹം കഴിച്ചിരിക്കുമ്പോൾ തന്നെ വേറെ പല പ്രേമ ബന്ധങ്ങൾ. പ്രാർത്ഥിക്കാൻ വന്നു. ഞാനൊക്കെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. ഞാനും എൻ്റെ കൂടെ ബാംഗ്ലൂരുള്ള ബ്രദർ സൈമനുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഭൂതമിളകി. ഭൂതം ഇളകിയിട്ട് പറഞ്ഞു, ഇവനെ ഞാൻ കുടുംബജീവിതത്തിൽ സന്തോഷിപ്പിക്കത്തില്ല. പല സ്ത്രീകളുമായി ഇവനെ ഞാൻ ആലയിക്കും. അങ്ങനെ പല സ്ത്രീകളുടെയും പുറകെ നടക്കുമ്പോൾ ഇവൻ്റെ ഭാര്യ ഇവനെ ഇട്ടേച്ചു പോവും. ഇവൻ്റെ മക്കൾ ഇവനെ വെറുക്കും.
ഇവനെ ഞാൻ ഒറ്റപ്പെടുത്തും. അതിനു വേണ്ടി വന്നതാണ്. ഞാൻ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ. അതങ്ങോട്ട് വിട്ടുപോയി. നല്ല കുടുംബജീവിതം. എൻ്റെ പ്രിയപ്പെട്ടവരെ, തെറ്റായി വഴിവിട്ട് വഴിതെറ്റി നടക്കുന്നത് ഇന്ന് പലരും പറയും, എടാ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു സന്തോഷമാണ്, അതൊക്കെ ഒരു പൈശാചികമാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് പഠിപ്പിച്ചത് ഇവരറിയാതെ ചെയ്യുന്നു, ഇവരോട് ക്ഷമിക്കണമേ. ഞാൻ എല്ലാവർക്കും വേണ്ടി ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും. അറിയാതെ ചെയ്യുന്നത് യേശു ക്രൂശിൽ പ്രാർത്ഥിച്ചതുപോലെ അറിയാതെയാണ് പാപം ചെയ്യുന്നത്. നമ്മേക്കാൾ നല്ല മനുഷ്യർ ഈ സമൂഹത്തിലുണ്ട്, പക്ഷെ അവരറിയാതെ പാപം ചെയ്യുകയാണ്. അവർ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മേക്കാൾ നല്ല പ്രാർത്ഥനാ മനുഷ്യരായി മാറും. ഈ സമൂഹത്തിലുണ്ടെന്നേ, അതിനുവേണ്ടിയാണ് ഈ ടെലിവിഷൻ പ്രോഗ്രാം, അതിനുവേണ്ടിയാണ് ഈ വീഡിയോ പ്രോഗ്രാമുകൾ. നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പകയും കയ്പും ഇവരിൽ നിന്ന് മാറട്ടെ. യേശു പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് ചെയ്തവർ അവരറിയാതെ ചെയ്യുന്നതാണ്. ഞങ്ങളെ പകയ്ക്കുന്നവർ അറിയാതെ, ഞങ്ങളെ ദ്വേഷിക്കുന്നവർ അറിയാതെയാണ്, ഞങ്ങളെ ഉപദ്രവിക്കുന്നവർ അറിയാതെയാണ്, ഞങ്ങളെ പീഡിപ്പിച്ചവർ അറിയാതെയാണ്. അവരോട് ക്ഷമിക്കണമേ. രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെട്ട് യേശുവെ അങ്ങയോട് ചേരുവാനിടയാകണം. ശൗലെ, സഭയെ മുടിച്ചു വന്ന ശൗലെ, ആ വ്യക്തി പൗലോസായി അപ്പോസ്തലനായി മാറിയതുപോലെ സഭയെ ഉപദ്രവിക്കുന്നവരെല്ലാം, പ്രത്യേകിച്ച് ക്രിസ്തീയ സമൂഹത്തെ ഉപദ്രവിക്കുന്നവരെല്ലാം അറിയാതെ ചെയ്യുന്നതാണ്. ഞങ്ങളവരെ അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഇന്ന് ഈ പദ്ധതികൾ പിശാച് കൊണ്ടുവരുമ്പോൾ സഭയെ ഉപദ്രവിക്കുവാൻ പദ്ധതികൾ ഇടുന്ന വ്യക്തികൾ പൗലോസിനെ പോലെ രൂപാന്തരപ്പെടട്ടെ. ഞങ്ങളവരെ അനുഗ്രഹിക്കുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവർ രൂപാന്തരപ്പെടട്ടെ. സഭയോടടുക്കുമ്പോൾ തന്നെ ദൈവിക സ്പർശനം അവർക്കുണ്ടാകട്ടെ. ഇന്ന് വചനം കേട്ടവർ സൗഖ്യമാകട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. കയ്പിന്റെ ആത്മാവ് വിട്ടുമാറട്ടെ. പാപം ചെയ്യിക്കുന്ന ആത്മാവെ പുറത്തുപോ. ഈ കുടുംബങ്ങളിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ഞങ്ങൾക്ക് അറിയിക്കുക. എല്ലാ ദിവസവും നമ്മുടെ 21 ദിവസത്തെ പ്രാർത്ഥനയുടെ സൂം മീറ്റിംഗ് ഉണ്ട്. അതിൻ്റെ സൂം ഐഡിയും പാസ്വേഡും സ്ക്രീനിൽ കാണിക്കുന്നു. നിങ്ങൾ കുറിച്ചെടുക്കുക. 7:30 ഒരുമിച്ച് കൂടാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. രാത്രിയിലെ വീഡിയോ നിങ്ങൾ കാണുക. ഗോഡ് ബ്ലെസ് യു.